നമസ്കാരം ഭർത്താവിന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരൻ യൂത്ത് കോൺഗ്രസ് നേതാവാണ് എന്ന ആരോപണവുമായി കൊല്ലം കടവൂർ സ്വദേശി ശെൽവമണിയുടെ ഭാര്യയും യൂത്ത് കോൺഗ്രസ് കൊല്ലം നിയോജകമണ്ഡലം മുൻ സെക്രട്ടറിയുമായ മേരി ബിന്ദു പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് കാമുകിയുടെ മാതാവിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് സെൽവമണി ആത്മഹത്യ ചെയ്തത് തന്നെക്കുറിച്ച് അപകീർത്തികരമായ രീതിയിൽ ഭർത്താവിനെ അറിയിക്കുകയും ശെൽവമണിയും താനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുകയും ചെയ്ത യൂത്ത് കോൺഗ്രസ് വടക്കേവിള മണ്ഡലം പ്രസിഡന്റ് ഷാ സലീമിനെതിരെയാണ് യുവതി രംഗത്ത് എത്തിയത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും യുവജന കമ്മീഷനുമടക്കം ഇവർ പരാതി നൽകിയിട്ടുണ്ട് പാർട്ടിതല അന്വേഷണം ആവശ്യപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്കും ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയ്ക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന താനുമായി മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് കുടുംബജീവിതം തകർക്കുന്നതിലേക്ക് ഇയാളെ നയിച്ചത് എന്നും താനും ഭർത്താവ് ശെൽവമണിയുമായിട്ടുണ്ടായ ചെറിയ പിണക്കങ്ങൾ പോലും മുതലെടുത്ത് തന്നോട് പ്രതികാരം തീർക്കുകയായിരുന്നുവെന്നും മേരി ബിന്ദു പരാതിയിൽ പറഞ്ഞിരിക്കുന്നു ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയ ശെൽവമണിക്ക് ഷാ സലിം തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത ശേഷം തനിക്കെതിരെ പ്രതികാര നടപടികൾക്ക് ഉപയോഗിക്കുകയായിരുന്നു എന്നും യുവതി പരാതിയിൽ പറഞ്ഞിരിക്കുന്നു തനിക്ക് പരപുരുഷ ബന്ധമുണ്ട് എന്നും കോൺഗ്രസ് ഭാരവാഹികളായ പലരും തന്റെ കാമുകന്മാരാണ് എന്നും ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിച്ചതോടുകൂടി ശെൽവമണി തന്നെയും കുട്ടികളെയും ഉപദ്രവിച്ച ശേഷം വീട് വിട്ടു പോവുകയായിരുന്നു തുടർന്ന് ഷാ സലീമിന്റെ സഹായത്തോടു കൂടി അഞ്ചാലം മൂട് പോലീസ് സ്റ്റേഷനിൽ തനിക്കെതിരെ വ്യാജ പരാതി നൽകിയതായും വിവാഹമോചനം ആവശ്യപ്പെടുകയും ചെയ്തു തന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളും മാധ്യമപ്രവർത്തകർക്കും തന്നെ കുറിച്ച് അപകീർത്തികരമായ വിവരങ്ങൾ നൽകിയതിന് പിന്നിലും ഷാ സലീമാണ് എന്നും ഇതോടുകൂടി പൊതുസമൂഹത്തിന് മുന്നിൽ ആക്ഷേപിക്കപ്പെട്ട താൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചുവെന്നും പരാതിയിൽ പറഞ്ഞിരിക്കുന്നു ഏപ്രിൽ അഞ്ചിന് ആത്മഹത്യ ചെയ്ത ഭർത്താവ് ശെൽവമണി താനുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലാക്കണമെന്ന് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ബന്ധുക്കളോട് ആവശ്യപ്പെട്ടിരുന്നതായും എന്നാൽ ഷാ സലീമിനെ ഭയന്നാണ് ഭർത്താവ് അതിൽ നിന്ന് പിന്മാറിയത് എന്നും കശുവണ്ടി വ്യവസായം ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുമുള്ള ഇയാൾ തന്നെയും കുടുംബത്തിനെയും അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് ഭയപ്പെടുന്നതായും മീരി ബിന്ദു പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ലോക്ഡൌണിന് ശേഷം പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ അതിന് എന്നാൽ അതിനു മുൻപ് ഷാസലിൻ തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നും മേരി ബിന്ദു മറന്നാടനോട് പറഞ്ഞു മേരി ബിന്ദുവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ശെൽവമണി കഴിഞ്ഞ ഏപ്രിൽ നാലിന് രാത്രിയോടുകൂടിയാണ് കാമുകിയും കുരിപ്പുഴ സ്വദേശിനിയുമായ യുവതിയുടെ വീടിന് തീവച്ചത് തടയാനെത്തിയ യുവതിയുടെ മാതാവിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ ഇയാൾ ആത്മഹത്യ ചെയ്തിരുന്നു യുവതിയുമായുള്ള ബന്ധമാണ് തന്റെ കുടുംബജീവിതം തകരാൻ കാരണമായത് എന്നും ഇയാൾ മരണമുറിയിൽ ഇയാൾ മരണമുഴിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവരുമായുള്ള ബന്ധത്തിന് ഒത്താശ ചെയ്തത് ഷാ സലീമാണ് എന്നും ഇയാളുടെ ആഡംബര വാഹനത്തിൽ സഞ്ചരിക്കുന്നത് പലതവണ താൻ കണ്ടിട്ടുണ്ട് എന്നും മീരി ബിന്ദു വ്യക്തമാക്കി